നീ നീ അപ്പ അപ്പ കയ്യിൽ ഇറങ്ങി 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 വാ വാ പഞ്ചത്തെ മുഴുവൻ പുളിപ്പിക്കാനുള്ള ആ പുളിപ്പാണ് നമ്മുടെ അകത്തിരിക്കുന്നത് കേരളത്തില് സഭ ഇങ്ങനെ അവമാനങ്ങളും ഒക്കെ നേരിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസം തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയില് കത്തോലിക് സഭയുടെ ഒരു വീരപുത്രി കത്തോലിക് സഭയുടെ ഒരു വീരപുത്രി ഒരു വചന പുസ്തകം എടുത്ത് നഞ്ചത്ത് വെച്ചിട്ട് ശക്തിയോടെ താള് മേളത്തോടെ ആദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്ക താള് മേളത്തോടെ വാദ്യഘോഷ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്ക സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്ക ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്ക സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാൾ ഉയർത്തെടുത്ത് ആളമേളത്തോടെ വാദ്യഘോഷത്തോടെ ോഷത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാം

നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ശക്തമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ജ്ഞാനം നമ്മളിൽ ഇപ്പോൾ ബ്രദർ നമ്മളോട് പറഞ്ഞു ഇന്നലെ നമ്മൾ ചിന്തിച്ചു ജ്ഞാനസ്നാനം വഴി ഈ ജ്ഞാനം നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു വേഗം വായിച്ച് എഫേസോസ് ലേഖനം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം എഫേസോസ് ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം എഫേസോസ് ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം എഫ്യൻസ് വൺ ത്രീ വായിച്ചേ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നെ നോക്കിയേ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച് കഴിഞ്ഞു വളരെ ശ്രദ്ധിക്കണം അതായത് ഇനി ഒരു വരവും നമുക്ക് വെളിയിൽ നിന്ന് വരാനില്ല എല്ലാം ജ്ഞാനസ്നാനത്തിൽ എല്ലാ വരങ്ങളും എല്ലാ ആത്മീയ വരങ്ങളും നമ്മിൽ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞു വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇനി ഇതിനെ ആക്ച്വലൈസ് ചെയ്യണം ഇതിനെ പുറത്തു കൊണ്ടുവരണം അതെങ്ങനെയാണ് ശ്രദ്ധിക്കുകയാണ് എല്ലാ ആത്മീയ വരങ്ങളും ക്രിസ്തുവിൽ നമ്മിലേക്ക് നിറഞ്ഞു കഴിഞ്ഞു എന്നോട്ട് വായിച്ചേ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ കർത്താവേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ അപ്പോൾ ഇത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സ്തുതിക്കണോ സ്തുതിക്കൊന്നും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളും നമ്മിൽ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞു ഇത് പുറത്ത് വരാൻ ഇത് ആക്ച്വലൈസ് ചെയ്യാൻ എന്താ അപ്പം ഇപ്പം ചെയ്യണ്ടേ പറ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ ഇത് നമ്മൾ വിശ്വസിക്കണം ഇത് നമ്മൾ വിശ്വസി ഇതങ്ങ് വിശ്വസിച്ചാൽ ഇതെല്ലാം പുറത്ത് വരും സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങൾ നമ്മൾ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല ഇതെല്ലാം പുറത്ത് വന്ന് നമ്മളിൽ ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ബോധ്യങ്ങളിൽ അതിശക്തമായി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു നിങ്ങളെല്ലാം കരുത്തരായിട്ട് ഇവിടുന്ന് പോകാൻ പോവാണ് ഇവിടുന്ന് നിങ്ങൾ ഭയങ്കര ശക്തിയോടാണ് പോകുന്നത് നിങ്ങൾ കർത്താവിനെ പ്രതി എന്തു വന്നാലും അത് സഹിക്കാൻ ശക്തരായി നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോവാണ് ചതി പറ ഹാല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് ഇനി നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് എല്ലാവരും പെട്ടെന്ന് വേഗം സെറ്റിലാവുക എല്ലാവരും വേഗം വന്ന് ഇരിക്കുക ഇരിക്കാനുള്ളവരെല്ലാം പെട്ടെന്നിരിക്കുക അതായത് എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് കഴിഞ്ഞു ഇതെല്ലാം നമ്മളിലേക്ക് പുറത്തു വരാൻ വിശ്വാസം നമ്മളിൽ ശക്തമാവണം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അസാധാരണമായ ഒരു ധൈര്യം ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് നിങ്ങൾ ആരും തന്നെ ദുർബലരല്ല നിങ്ങൾ ആരും തന്നെ പേടിത്തൊണ്ടന്മാരല്ല നിങ്ങൾ ആരും തന്നെ ബലഹീനരല്ല നിങ്ങൾ ആര് തന്നെ നിസ്സഹായരല്ല കർത്താവിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ കിടക്കുകയാണ് റോമാലേഖനം വേഗടുത്തെ റോമാലേഖനം വേണ്ട എഫേസോസ് തന്നെ വായിക്കേ എഫേസോസ് ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അതിശക്തമായ വലിയ ശക്തമായ വാക്യങ്ങൾ ഇത് പറ്റുമെങ്കിലും ഇതൊന്ന് കാണാതെ പഠിക്കണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അതായത് ഇപ്പൊ എന്താ പറഞ്ഞത് പൗലോസ് പ്രാർത്ഥിക്കുകയാണ് പൗലൂസിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാണ് മക്കളെ ദൈവം തമ്പുരാൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരട്ടെ ഇതല്ലേ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പിന്നെ രാവിലെയൊക്കെ ചിന്തിച്ചാൽ അതല്ലേ അതായത് നമ്മളിൽ ഈ ജ്ഞാനം ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ നമ്മളിൽ ഈ ജ്ഞാനം തുറക്കപ്പെടട്ടെ അങ്ങനെ തുറക്കപ്പെട്ട് കഴിയുമ്പോൾ ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്നും നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ മഹത്വം ആ ഗ്ലോറി ആ പവർ ആ ശക്തി ആ എനർജി അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനും ദൈവം നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ഇന്നർ സെൻസസിനെ തുറക്കട്ടെ ഈ മലങ്കര കുർബാനയിൽ അച്ഛൻ ചൊല്ലുന്ന ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എവിടെ ഇങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മുട്ടുമേൽ നിന്ന് അച്ഛൻ സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് കേട്ടോ ഒന്നാന്തരം പ്രാർത്ഥനയാണ് കേട്ടോ സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികരുടെ മരണം ആഗ്രഹിക്കാത്തവനുമായി ദൈവമേ എൻ്റെ ആത്മീയ കരങ്ങൾ ഇതാ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും മാപ്പപേക്ഷിക്കുന്നു വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്ന് എൻ്റെ ബോധത്തെയും അവിഹിത വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന് എൻ്റെ ചെവികളെയും നിന്ദപ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നീ കാത്തുകൊള്ളണമേ അങ്ങനെ ഞാൻ പൂർണമായി നിൻറ്റേതാകാനും നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ അങ്ങനെ ഞാൻ പൂർണ്ണമായി നിൻ്റേതാകാനും നിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനും എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ സജീവമാവട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് കർത്താവ് എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ എന്താണ് ഈ ിൽ അർപ്പിക്കുന്ന ആ ദൈവിക രഹസ്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കർത്താവേ എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ അതാണ് നമ്മുടെ പ്രാർത്ഥന എന്താണ് ദൈവമേ ഞങ്ങളിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ആ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ ഒന്ന് കൈ ഉയർത്തിക്കെ കൈ ഉയർത്തിക്ക് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്ക് അപ്പാ ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ കൈയാത്തിട്ടെ അപ്പൊ ഇതാണ് പൗലൂസ് ഒന്ന് ആ പ്രൈസ് കയ്യടിച്ച് അപ്പൊ ഇതാണ് പൗലൂസ് പ്രാർത്ഥിക്കുകയാണ് അതായത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി എന്ന് പറഞ്ഞാൽ വിശുദ്ധർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാ നമുക്ക് നമുക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്താ ചുരുക്കം മല മനുഷ്യനും മനസ്സിലാവുന്ന ലളിതമായ ഭാഷ പറഞ്ഞാലേ മാമോദി സ മുങ്ങിയപ്പോൾ നിങ്ങളിലേക്ക് ഒഴുകിയ അപരിമയമായ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ നമ്മുടെ പവർ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അകത്ത് ശക്തി ഉണ്ടല്ലോ മടുത്തിരിക്കുന്ന ചേട്ട മരവിച്ചിരിക്കുന്ന അമ്മേ തണുത്തിരിക്കുന്ന സഹോദരി നിരാശപ്പെട്ടിരിക്കുന്ന മകളെ പരാജയപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ അകത്ത് ഏത് സമയത്തും പൊട്ടി ചെതറാൻ സാധ്യതയുള്ള ഒരു ബോംബ് വെച്ചിട്ടാണ് നീ നടക്കുന്നത് അപാരമായ ഒരു ഒരു ആറ്റം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് എനർജി ആയിട്ട് എനർജി ആയിട്ട് ഒഴുകുന്നത് പോലെ ഒരു ശക്തി നിന്റെ അകത്ത് കിടക്കുകയാണ് ഇത് മനസ്സിലാക്കണം കേട്ടോ ഇത് ശരിക്കും മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് പോലും ശരിക്കും പറയുകയാണ് ഇരുപതാമത്തെ വാക്യം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ഇനി എന്നെ ശ്രദ്ധിക്കുക ഇ ഇനി എന്നെ ശ്രദ്ധിക്കുക അതായത് ഞാൻ മരിച്ചാൽ എൻ്റെ മരണത്തെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും നാടൻ ഭാഷയിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ തൃശ്ശൂര് പറയും എന്താണ് പടവായെന്ന് പറയും നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ സാധാരണ ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ കാറ്റ് ആ എന്താണ് കാറ്റ് പോയി എന്താണ് മരണം പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അത്ഭുത പ്രതിവാസത്തിന്റെ പേരാണ് മരണം എന്ന് പറയാ പിന്നെ പിന്നെ ശ്രമിച്ചാൽ ഇത് യോ തിരിച്ചു കറന്നില്ല തിരിച്ച് അതാണ് മരണം ചിലരാ അത്ഭുത പ്രതിവാസത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് വരാൻ കിട്ടില്ല അപ്പൊ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ഡാനിയൽ അച്ഛന്റെ മരണം ഡെത്ത് ഓഫ് ഫാദർ ഡാനിയൽ ഈസ് ഇൻഡർട്ട് ആസ് ദ സ്പിരിറ്റ് ഓർ സോൾ ലെഫ്റ്റ് ഹിസ് ബോഡി ഓർ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഫാദർ ഡാനിയൽ ഈസ് ഹിസ് ഡെത്ത് ക്ലിയർ അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഈ ചപ്പള ശരീരത്തിൽ നിന്ന് എൻ്റെ സൂപ്പർ ആത്മാവ് വിട്ടുപോയി അതാണ് എൻ്റെ മരണം റെഡി നിങ്ങളുടെ മരണമോ ഏ നിങ്ങളുടെ ചപ്പ്ളാച്ചി ശരീരത്തിൽ ആ നിങ്ങളുടെ ചപ്പളാച്ചി ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ചപ്പളാച്ചി അല്ല നിങ്ങളുടെ സൂപ്പർ ആത്മാവ് വിട്ടുപോയി അതാണ് അതാണെന്ത് നിങ്ങളുടെ മരണം അപ്പോൾ ഒരു മനുഷ്യൻ്റെ മരണമെന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപെരിയൽ പിടിയുട്ടിയോ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മരണം എന്താണ് യേശു മനുഷ്യൻ മാത്രമാണോ പൂർണ്ണ ദൈവമാണ് പൂർണ്ണ മനുഷ്യനുമാണ് അങ്ങനെയാണെങ്കിൽ നൗ എക്സ്പ്ലെയിൻ ഡെത്ത് ഓഫ് ജീസസ് സെപ്പറേഷൻ ബിറ്റ്വീൻ സത്യജ് യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് മനുഷ്യാത്മാവ് വേറപ്പെട്ടതാണോ അതോ യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നിന്നും മനുഷ്യാത്മാവിൽ നിന്നും ദൈവാത്മാവ് വേർപെട്ടതാണോ ഇപ്പം യേശു എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട് അതിനകത്ത് യേശുവിനൊരു മനുഷ്യ ശരീരമുണ്ട് കേട്ടാൽ മതി യേശുവിനൊരു മനുഷ്യ ശരീരമുണ്ട് മനുഷ്യാത്മാവുണ്ട് ദൈവാത്മാവുമുണ്ട് ഉണ്ടല്ലോ അപ്പം യേശുവിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ എന്താണ് യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ദൈവാത്മാവ് വേർപെട്ടതാണോ മനുഷ്യാത്മാവ് വേർപെട്ടതാണോ യേശുവിൻ്റെ മരണം അതായത് യേശുവിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ മനുഷ്യാത്മാവ് വേർപെട്ടതാണ് യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ മനുഷ്യാത്മാവ് വേർപെട്ടതാണ് യേശുവിൻ്റെ മരണം അപ്പോഴും ശ്രദ്ധിക്കുക അപ്പോഴും യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിലും മനുഷ്യാത്മാവിലും ആരുണ്ടായിരുന്നു ദൈവാത്മാവ് ഉണ്ടായിരുന്നു യേശു നിക്കോദേമോസിന്റെ അല്ലെങ്കിൽ അനിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിച്ഛേതനായി കിടക്കുമ്പോൾ യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ അപ്പോഴും ദൈവാത്മാവ് ഉണ്ടായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നു ശ്രീയ പറയാണ് അങ്ങനെ മരിച്ചു നിശ്ചലനും നിച്ഛേദനുമായി തളർന്ന് ചലനമറ്റ് നിർജീവനായി കിടന്ന ആ യേശുവിൻ്റെ ശരീരത്തെ കല്ലറ പൊട്ടിച്ച് ഉയർപ്പിച്ചത് അവനിൽ ഉണ്ടായിരുന്ന ദൈവാത്മാവാണ് ശ്രദ്ധിക്കണം യേശുവിനെ ഉയർപ്പിച്ചത് യേശുവിൽ ഉണ്ടായിരുന്ന ദൈവാത്മാവാണ് അല്ലെ യേശുവിൻ്റെ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന ദൈവാത്മാവാണ് മരിച്ചെന്നും നശിച്ചെന്നും ഇല്ലാതായെന്നും നാമാവശേഷമായെന്നും അവന്റെ കഥ കഴിഞ്ഞെന്നും അവന്റെ ചരിത്രം തീർന്നെന്നും അവന്റെ ശല്യം ഒഴിവായെന്നും അവനി ഉണ്ടാവില്ലെന്നും അവന്റെ ഓർമ്മകൾ അവസാനിച്ചെന്നും അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്മരണയില്ലാതായെന്നും ഒക്കെ വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ നടുത്തളങ്ങളിലേക്ക് ഈ കല്ലറ പൊട്ടിച്ച് യേശു പുറത്തു വരാൻ യേശുവിനെ സഹായിച്ചത് അവനിലുണ്ടായിരുന്ന ഈ ദൈവാത്മാവാണെന്ന് ദൈവാത്മാവ് എന്നിട്ട് പോലെ ശരിക്കാം പറയാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് അമ്മച്ചി നിന്റെ അകത്ത് ഇളിക്കുന്നത് അപ്പൊ നീ കല്ലറ പൊട്ടിച്ച് പുറത്തു വരുമോ വരും യേശുവിന്റെ ഉത്ഥാനം സത്യമാണെങ്കിൽ നിന്റെ ഉത്ഥാനം സത്യമാണ് നിന്റെ നവോത്ഥാനം നിന്റെ റെസ്റ്ററേഷൻ നിന്റെ പുനരുദ്ധാരണം നിന്റെ ഐശ്വര്യം സത്യമാണ് നീ രക്ഷപ്പെട്ടിരിക്കും പറഞ്ഞേ ഹാലേലുയാ അതായത് ആറ്റം ആറ്റംബോംബാണ് നമ്മുടെ അകത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ സംഹാര ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പുളിപ്പിക്കാനുള്ള ആ പുളിപ്പാണ് നമ്മുടെ അകത്തിരിക്കുന്നത് മനസ്സിലായോ അതാണ് ക്രിസ്ത്യാനിയുടെ പവർ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അപ്പൊ അതുകൊണ്ട് ഒരു രോഗം വന്നു എന്ന് വിചാരിച്ച് മടുക്കരുത് ഒരു അസുഖം വന്നു ഒരു ഭാരം വന്നു ഒരു പ്രയാസം വന്നു കടബാധ്യത വന്നു മക്കളിറങ്ങിപ്പോയി മക്കള് അനുസരിക്കുന്നില്ല നീ മടുക്കരുത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നിന്നിൽ വസിക്കുന്നത് അപ്പൊ ഇത് വിശ്വസിക്കണം ഇത് വിശ്വസിച്ചാൽ നിന്റെ സാഹചര്യങ്ങളിൽ അത്ഭുതം നിനക്ക് കാണാൻ പറ്റും അത്ഭുത ശക്തി നിന്റെ വീട്ടിൽ ഒഴുകും ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാ ഹാലേലുയാ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മിലേക്ക് ഒഴുകിയ ആ അപരിമയമായ ശക്തിയുടെ മഹനീയത മനസ്സിലാക്കാൻ കർത്താവ് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജീവിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസവും പ്രതിബന്ധവും വേദനയും സഹനവും ഒക്കെയുള്ള മക്കൾ ഇതിനകത്തിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു പോലോസ് പറയുന്നുണ്ട് രോമാലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ക്രിസ്തുവിനെ മരിച്ചവനെന്നൊന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ശക്തി നമ്മളിൽ ഒഴുകും ഇനി ഒന്ന് കണ്ണടച്ചിട്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾ വിശ്വസിക്കണം അതായത് ജ്ഞാനസ്നാനത്തിലൂടെ എന്നിലേക്ക് ഒഴുകിയത് ഈ പരിശുദ്ധാത്മാവാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ഇപ്പോൾ രോഗങ്ങൾ വിട്ടുപോകും ഇപ്പോൾ ക്യാൻസറുകൾ ഇല്ലാതാവും ഇപ്പോൾ മാരകമാറാവ്യാധികളുടെ മേൽ ദൈവശക്തി ഒഴുകും എവിടെന്നാണ് ഒഴുകുന്നത് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിൻ്റെ രോഗത്തെ കത്തിച്ച് ചാമ്പലാക്കും നിന്റെ ജീവിതത്തിന്റെ തകർച്ചയിടമേൽ ഇടപെടും നിന്റെ കണ്ണുനീരിൽ ഇടപെടും അപ്പൊ അതുകൊണ്ട് അത് വിശ്വസിച്ചിട്ട് ഇനി ആരും ശ്രദ്ധിക്കരുത് ഒരു പത്തിരുപത് പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ ശക്തിയോടെ സ്തുതിച്ചേ ഹാലരൂയ ഹാലരൂയ ഹാലലൂയ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു വിശ്വാസികളായ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവഹിച്ച ആപരിമയമായ ശക്തി ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് ഒഴികട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചത്തി ഉച്ച Hallelujah 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 ஆத்மாவே கத்தி படரணமே என்னில் வாழும் ஆத்மாவே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மாவே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மாவே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மவே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மவே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மவே என்னில் கத்தி என்னில் வாழும் ில் கத்தி படரணமே என்னில் வாழும் ஆத்மாவே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மாவே என்னில் கத்தி படரது பழிகில் வாழும் ஆத்மே என்னில் கத்தி படரணமே என்னில் வாழும் ஆத்மாவே 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 എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ സ്തുതിക്കട്ടെ ഭാഷാവരങ്ങൾ തുറക്കപ്പെടുന്നവര് ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ നാവിനെ വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ അപരിമയമായ ശക്തി അപരിമയമായ ശക്തി 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 ക്രിസ്ത്യാനിയുടെ ജീവിതം ജീവിതം ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ അസാധാരണമായ മനസ്സിലാക്കാനാവാത്ത തകർക്കാനാവാത്ത ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയാത്ത പ്രതിബന്ധം തീർക്കാനാവാത്ത തീർക്കാനാവാത്തുറൽ സൂപ്പർ

വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്ന ശക്തി പ്രവഹിക്കുന്നത്തിലൂടെ ഒഴുകിയ അപരിമയമായ ശക്തി ക്ഷമയുടെ സ്നേഹത്തിന്റെ കരുണയുടെ വരദാനങ്ങളുടെ സൗഖ്യത്തിന്റെ സമാധാനത്തിന്റെ വിടുതലിന്റെ ശക്തി Hallelujah, hallelujah, hallelujah. all the Hallelujah! 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 other day, Hallelujah! 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 i Hallelujah! 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 i Hallelujah! 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 i Hallelujah! 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 the other day, Hallelujah! 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 കരങ്ങളെ വിളിച്ചേ പ്രിയപ്പെട്ടവരെ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇത് വിശ്വസിക്കുക ഈ വാക്യങ്ങൾ പ്രത്യേകിച്ച് ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങള് ആവർത്തിച്ച് 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 വായിച്ചിട്ട് സ്തുതിക്കണം കേട്ടോ ആവർത്തിച്ച് വായിച്ചിട്ട് സ്തുതിക്കണം ഇതിങ്ങനെ വായിച്ചുകൊണ്ട് വായിച്ചിട്ട് ഇരുന്നങ്ങ് സ്തുതിക്കണം അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് വെളിയിൽ നിന്ന് പ്രത്യേകിച്ച് വരാനില്ലേ മാമോദീസ സ്വീകരിച്ചാൽ സ്ഥൈര്യലേവനം സ്വീകരിച്ചാൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മുടെ ഉള്ളിൽ ഈ ദൈവം ജീവിക്കുന്ന ദൈവം വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കൂട്ടായ്മയിലുള്ളൊരു സഹോദരൻ അവന് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു മഞ്ഞപ്പിത്തം കരളിന് രോഗം അപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ അവൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയാം അവൻ ഒരു ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ട് പിന്നെ അവൻ എന്തെങ്കിലും വന്ന് കിടക്കും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കൈയൊക്കെ നിവർത്തി നീണ്ട് നിവർന്ന് നിലത്തൊക്കെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വയ്യാതായിട്ട് സ്റ്റേജിൽ കയറി ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച ക്ഷീണമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇപ്പം ഏതാനും നാളുകൾ കഴിഞ്ഞ് ഇവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവരുടെ ജീവിത പങ്കാളി മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് വന്നിരിക്കുമായിരുന്നു ഇവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു കൊടുത്തു ചേട്ടാ പരിശുദ്ധ പരിശുദ്ധകർമാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറയണം പരിശുദ്ധ കുർബാനെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറയണം ഈശോ ഞാൻ നിന്നെ സ്വീകരിച്ചു നീ എൻ്റെ ഉള്ളിൽ വരിക മാത്രമല്ല ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് വരികയും ചെയ്തു ഞാനിപ്പം നിൻ്റെ ഉള്ളിലാണ് ഞാൻ നീയാണ് നീയാണ് ഇനി ജീവിക്കുന്നത് ഇനി എൻ്റെ മഞ്ഞപ്പിത്തം എൻ്റേതല്ല നിൻ്റേതാണ് വിവേകമുള്ള ഞാനുള്ള ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുത്തു ഇനിമേൽ എൻ്റെ മഞ്ഞപ്പിത്തം എൻ്റേതല്ല നിൻറ്റേതാണ് ഞങ്ങൾ പത്തനംതിട്ടയ്ക്കടുത്ത് ചന്ദനപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ മൂന്ന് നോമ്പിന് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇതാ ഹെപ്പറ്റൈറ്റിസ് ബി ബിയുള്ളൊരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് നിപ്പുണ്ട് എനിക്കിവൻ്റെ അസുഖവും എൻ്റെ കാര്യങ്ങളതൊന്നും എൻ്റെ മനസ്സിൽ എപ്പോഴില്ല കർത്താവ് തന്നൊരു മെസ്സേജ് ഞാൻ വിളിച്ച് പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് വി ഉള്ളൊരു മകനെ ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്നു അപ്പോൾ ഇവനും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല അവൻ ധ്യാനം കൂടുന്ന ആരുടെ എങ്കിലും രോഗം മാറി എന്ന് അവനും വിചാരിച്ചു പക്ഷേ അവൻ്റെ ഭാര്യ ആരാധന ചാപ്പലിൽ മെറ്റലൊക്കെ വിരിച്ച് അതേ മുട്ടിൽ നിന്ന് പരിഹാരം അനുഷ്ഠിച്ച് മധ്യസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മകള് അന്ന് ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജന്മദിനമായിരുന്നു അവൻ്റെ ഭാര്യ അന്ന് രാവിലെ മുതൽ യേശോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ എൻ്റെ ചേട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനത്തിൽ എനിക്കൊരു സമ്മാനം തരണേ എനിക്കൊരു സമ്മാനം തരണേ അപ്പോഴാണ് ആ മകളിങ്ങനെ കേൾക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളൊരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു അവൾ പറഞ്ഞു ആമേൻ ആമൻ അതെൻ്റെ ചേട്ടനാണെന്നും അത് നീ എനിക്ക് തന്ന സമ്മാനമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു വൈകുന്നേരം കിടക്കാൻ ചെന്നപ്പോൾ ഇവളവനോട് പറഞ്ഞു അച്ഛൻ സന്ദേശം വിളിച്ച് പറഞ്ഞു കേട്ടാനും ചോദിച്ചു അവൻ പറഞ്ഞു അച്ഛൻ അച്ഛനൊത്തിരി പറഞ്ഞില്ല ഏതാണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവള് പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളൊരു മകനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഉണ്ടാകാൻ നിന്നു എന്നിട്ട് അവൾ പറഞ്ഞു ജന്മദിനത്തിന് ഞാൻ ഈശോയോട് ചോദിച്ചിരുന്നു എനിക്കൊരു സമ്മാനം എനിക്ക് ഉറപ്പാണ് അതെൻ്റെ ജീവിത പങ്കാളിയാണ് ചേട്ടനാണ് പിറ്റേ ദിവസം ഇവർ പോയി ടെസ്റ്റ് ചെയ്തു ഹോസ്പിറ്റലുകൾ പോയി ടെസ്റ്റ് ചെയ്തു നാല് ഹോസ്പിറ്റലും അറ്റസ്റ്റ് ചെയ്തു ഇവൻ്റെ ബ്ലഡിൽ അങ്ങനൊരു രോഗം ഇല്ല എന്താ സംഭവിച്ചേ ആരെങ്കിലും തലയൊക്കെ വെച്ച് പ്രവർത്തിച്ചിട്ടാണോ അല്ല കർത്താവേ ഇതാണ് എൻ്റെ ഉള്ളിൽ ഈശോയെ പരിശുദ്ധ കുർബാന വഴി നീ വന്നു കഴിഞ്ഞു ഇനി എൻ്റെ ക്യാൻസർ എൻ്റേതല്ല നിൻ്റേതാണ് ഇനി എൻ്റെ കണ്ണുനേര് എൻ്റെതെല്ലാം നിൻറേതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇതാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന അപരിമയമായ ശക്തി എന്നൊക്കെ പറഞ്ഞേ ഹാലലുയാ 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 ഹാലുയാ ഹാലലുയാ അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഏകെടുത്ത് അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഉച്ചത്തി വായിക്കാം അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വേഗം വായിച്ചേ അക്കാലത്ത് എറോദേശ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെ ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു പെസക കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെയറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു ഇനി എന്നെ ശ്രദ്ധിക്കുക അതായത് ആദിമസഭയിൽ തേബാനോസ് എന്ന ഡീക്കൻ ഷമ്മാശൻ അദ്ദേഹം രക്തസാക്ഷി ആയതിനു ശേഷം അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വധിക്കപ്പെട്ട ആളാണ് യാക്കോബ് എന്നെ ശ്രദ്ധിക്കണം അപ്പസ്തോലനായ യാക്കോബ് വധിക്കപ്പെട്ടു അപ്പസ്തോലനായ യാക്കോബ് വധിക്കപ്പെട്ടു അപ്പോൾ അപ്പസ്തോലനായ യാക്കോബിനെ കൊന്നത് ഹേറോദേശ് രാജാവാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹേറോദേശ് അഗ്രിപ്പ ഒന്നാമൻ എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ടൈറ്റിലാണ് പേര് അഗ്രിപ്പ അഗ്രിപ്പ രാജാവ് കൊന്നു അപ്പൊ യാക്കോബിനെ വധിച്ചു എന്ന് യാക്കോബിനെ വധിച്ചു എന്ന് യഹൂദന്മാർ അറിഞ്ഞപ്പോൾ യഹൂദന്മാർക്കെല്ലാം പെരുത്ത് സന്തോഷമായി അവർക്ക് വലിയ വർദ്ധിച്ച സന്തോഷം ഉണ്ടായി അപ്പോൾ ഹെറുദേശിൻ്റെ അടുത്ത് ആളുകൾ പറഞ്ഞു നീ യാക്കോബിനെ കൊന്നത് യഹൂദന്മാരെ സന്തോഷിപ്പിച്ചു അപ്പം യഹൂദന്മാരെ കൂടുതൽ സന്തോഷിപ്പിച്ച് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അപസ്തോല പ്രമുഖനായ നേതൃസ്തംഭമായിരുന്ന പത്രൂസ്ലിഹായെ ബന്ധനസ്ഥനാക്കി തടവിലിട്ടു രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നാല് പട്ടാളക്കാരെ വീതം നാല് ഷിഫ്റ്റുകളിലായി പതിനാറ് പട്ടാളക്കാരെ രാത്രിയിൽ കാവൽ നിർത്തി റോമൻ പട്ടാളക്കാർക്ക് രാത്രിയിൽ നാല് യാമങ്ങളിലായിട്ടാണ് നാല് സമയത്തായിട്ടാണ് അവർ ഈ പന്ത്രണ്ട് മണിക്കൂറിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെ നാല് ഷിഫ്റ്റുകളിലായിട്ട് പട്ടാളക്കാർ മാറി ഡ്യൂട്ടിക്ക് വരും അങ്ങനെ നാല് പേരെ വീതം നാല് സമയത്തായിട്ട് പതിനാറ് പേരെ കാവൽ നിർത്തിയിട്ട് രണ്ട് ചങ്ങലകൾ കൊണ്ട് ഇവൻ്റെ കയ്യും കാലും ബന്ധിച്ച് കാലാഗ്രഹത്തിലിട്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച് യാക്കോബിനെ കൊന്നുകളഞ്ഞു പരസ്യ വിചാരണയ്ക്ക് പത്രോസിനെ നാളെ കൊണ്ടുവരും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളാണ് പെസങ്ങാ തിരുനാൾ കഴിഞ്ഞ് വിചാരണ ചെയ്യാൻ വേണ്ടി ഇവനെ കാലാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ് പിറ്റേ ദിവസം അവനെ വിചാരണ ചെയ്ത് യാക്കോബിനെ കൊന്നതുപോലെ കൊല്ലും പത്രോസിൻ്റെ ദുഃഖവെള്ളിയാണ് നാളെ യാക്കോബ് വധിക്കപ്പെട്ടതുപോലെ നാളെ പത്രോസ് വധിക്കപ്പെടും കണ്ണിച്ചോരയില്ലാത്ത ക്രൂരനായ നരാധവനായ മനസാക്ഷിയില്ലാത്ത ഒരു ഭരണാധികാരിയുടെ നീട്ടിപ്പിടിച്ച പിടിച്ച വാൾമുനത്തുമ്പിൽ പ്രാണൻ കോർത്തെടുക്കപ്പെടാൻ സർവ്വസാധ്യതയുമുണ്ടെന്ന് ഉണ്ടെന്ന് എല്ലാർത്ഥത്തിലും പത്രോസിന് അറിയാം നാളെ പ്രാണൻ കോർത്തെടുക്കപ്പെട്ട് നാളെ താൻ വധിക്കപ്പെടും അതറിയാം അറിയാം കൊല്ലപ്പെടുവെന്ന് നൂറ്റൊന്ന് തവണ നിശ്ചയമുണ്ടായിരുന്നതിന്റെ തലേ രാത്രി നാളെ കൊല്ലപ്പെടും നാളെ കൊല്ലും നാളെ ജനസമക്ഷം പൊതുജനസമക്ഷം വലിച്ചിടിച്ച് തെരുവീതിയിലൂടെ വലിച്ചിടിച്ച് കൊണ്ടുവന്ന് ന്യായസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്ത് നാളെ കൊല്ലുമെന്ന് കേട്ടോ നാളെ കൊല്ലും ഇന്ന് രാത്രി പത്രോസ് കാരാഗ്രഹത്തിൽ രണ്ട് ചങ്ങലകളാൽ ബന്ധിതനായിരുന്നു നം ഇരു ചങ്ങലകളാൽ ബന്ധിതനായി സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ ഉറങ്ങുകയായിരുന്നു കണ്ടോ അതാണ് പവർ ചങ്ങല കൊണ്ട് പൂട്ടിക്കെട്ടി രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത തരത്തിൽ കൂച്ചുവലങ്ങിട്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ആമത്താഴിട്ട് പൂട്ടിയ ആ തടവറയ്ക്കകത്ത് കൂളായിട്ട് കിടന്ന് ഉറങ്ങി നാടൻ ഭാഷ പറഞ്ഞ പോടാ പുല്ലേ എന്ന് പറഞ്ഞു പോടാ പുല്ലേ കരിസമാറ്റിക്ക് അവർക്ക് വിഷമം തോന്നിയെങ്കിൽ നിങ്ങൾ മുമ്പ് സാരിച്ചാ മതി എന്ന് പറഞ്ഞ പോയി പണി നോക്കാൻ പറഞ്ഞു നീ നാളെ എന്നെ കൊല്ലുമായിരിക്കും ശ്രദ്ധിച്ചേ നീ നാളെ എന്നെ കൊല്ലുമായിരിക്കും പക്ഷേ എൻ്റെ അകത്തിരിക്കുന്നത് കല്ലറ പൊട്ടിച്ചവന്റെ ആത്മാവാണ് ഓടാന്ന് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു മനസ്സിലായോ ഇതാണ് ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ശക്തി കല്ലറ പൊട്ടിച്ചവൻ്റെ ആത്മാവാണ് എൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മാമോദി സായിരൂടെ ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ഈ ധൈര്യം ഈ ശക്തി നിങ്ങൾ മടുത്തു പോകരുത് എന്തെങ്കിലും ഒരു സങ്കടം വീട്ടിലുണ്ടായെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങൾ ഉടനെ ഉടനെല്ലാം എൻ്റെ സൂര്യൻ അസ്തമിച്ചെന്നും എൻ്റെ ഭൂമി ഇല്ലാതായെന്നും എൻ്റെ ആകാശം ചുരുണ്ടുപോയെന്നും ചിന്തിക്കരുത് ഒന്നും തീർന്നിട്ടില്ല മരിച്ച് അഴുകിക്കിടക്കുന്ന നാല് ദിവസമായിട്ട് ചീഞ്ഞഴുകിയ നിന്നെ അവൻ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരും

സാമ്പത്തിക ക്ലേശം മനപ്രയാസം പരാധീനത അപമാനം കണ്ണുനീര് മടുക്കരുത് ഒന്നും ആയിട്ടില്ല ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായം എടുത്ത് ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായത്തിൽ പോലീസിലേക്ക് പറയുകയാണ് ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം വായിച്ച് ഫിലിപ്പി ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി ഒമ്പത് വായിക്കു വായിച്ചേ ഫിലിപ്പി ഒന്ന് ഇരുപത്തി ഒൻപത് വായിച്ചേ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കേട്ടോ വിശ്വസിക്കാൻ മാത്രമുള്ള അനുഗ്രഹമല്ല അല്ല അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം അതുകൊണ്ട് സഹനം വരുമ്പോൾ പ്രയാസം വരുമ്പോ ഓടരുത് ഇത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇങ്ങോട്ട് നോക്കിയേ അപ്പൊ ഈ വന്നോട് വായിച്ചേത് നല്ല വചനാ അത് എന്നോട് വായിച്ചേ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒന്നുകൂടെ വായിച്ചേ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കണ്ടോ അപ്പൊ ഓരോ കുടുംബത്തിനും ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള ഒരു അനുഗ്രഹം കൂടി ദൈവം തന്നിട്ടുണ്ട് അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായാൽ ഒരപമാനം ഉണ്ടായാൽ ഉടനെ മനസ്സുമെടുത്തിട്ട് ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാം കുർബാനയ്ക്ക് പോയതാണ് ഞങ്ങൾ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രസംഗം എല്ലാം കേട്ടതായിരുന്നു ഒരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിളിച്ചതുകൊണ്ട് നിങ്ങൾ കുർബാനയ്ക്ക് പോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതായെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് സഹിക്കാൻ ഒരു ബ്ലസ്സിങ് കിട്ടിയിട്ടുണ്ട് സഹിക്കാൻ കേട്ടോ അതുകൊണ്ട് സഹിക്കാൻ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരെല്ലാം കൈവക്കേ ആ എല്ലാവരും ഉണ്ട് ഞാനും ഉണ്ട് സഹിക്കാൻ സകലർക്കും ഒരു ബ്ലസ്സിംഗ് കിട്ടിയിരിക്കാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സഹനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്ന് ഒളിച്ചോടരുത് അതിൽ നിന്ന് മാ അത് അത് വേണ്ടായോ ഞങ്ങൾക്ക് അങ്ങനെ വന്നു പോയല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഞങ്ങളെല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇത് ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നുവരെയും ആരുടെയും കണ്ണുനീര് വീഴ്ത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന അനേകരെ കണ്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഈ ദിസ് വേൾഡ് ഈസ് അൻ ഇംപെർഫെക്റ്റ് വേൾഡ് അപൂർണമായൊരു ഭൂമിയുടെ അവകാശിയായിട്ടാണ് നീ ജനിച്ചത് ഈ അപൂർണമായ ഭൂമിയിൽ സഹനമുണ്ട് അതിപ്പം നീ ഭക്തനാണേലും ഉണ്ട് ഭക്തനല്ലേലും ഉണ്ട് പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിച്ച നിനക്ക് ഈ സഹനത്തെ കിരീടമാക്കി മാറ്റാൻ പറ്റും മഹത്വമാക്കി മാറ്റാൻ പറ്റും അനേകരുടെ രക്ഷയാക്കി മാറ്റാൻ പറ്റും അനേകരെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ നിൻ്റെ സഹനത്തെ നിനക്ക് ഉപയോഗിക്കാൻ പറ്റും ചെത്തി പറഞ്ഞേ ഹാലലുയാ ചെത്തി പറഞ്ഞേ ഹാലലുയാ ഹാലലുയാ ഹാല ലുയാ അപ്പം അതുകൊണ്ട് നമ്മൾ സഹനത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോവരുത് നിങ്ങൾ നല്ല ചോക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ച് കർത്താവ് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച് സുവിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ യേശുവിൻ്റെ യാത്ര ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ് ഇങ്ങോട്ട് നോക്കിയാൽ യേശുവിൻ്റെ യാത്ര ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ് യേശുവിൻ്റെ യാത്ര കാലിത്തൊഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ നസറത്തിൽ നിന്ന് കാൽവരിയിലേക്കുള്ള യാത്രയാണ് കുരിശിലേക്ക് യാത്ര ചെയ്യാനാണ് യേശു ജനിച്ചത് കുരിശിന്റെ വിപരീത ദിശയിലല്ല ഈശോ പോയത് കുരിശിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനല്ല അതുകൊണ്ട് ജെറുസലേമിൽ ചെന്ന കുരിശ് തിറയ്ക്കപ്പെടാം അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അങ്ങനെയാണോ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതിബന്ധവും ക്ലേശവും എല്ലാം വരുമ്പോൾ നിങ്ങൾ ഓർത്തവണ്ണം നമ്മളെ കർത്താവ് സഹിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല നമ്മൾ നോയനെ ചെല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ ധ്യാനം കൂടി ചില ചോദിക്കത്തില്ലേ അമ്മച്ചിമാരോടൊക്കെ ഒത്തിരി ധ്യാനം കൂടുന്ന അമ്മച്ചിമാരോടൊക്കെ ചേട്ടന്മാർ ചിലപ്പോൾ ചോദിക്കും നീ ഇത്രയും ധ്യാനം കൂടിയിട്ട് നിന്റെ ഇങ്ങനെ ചെയ്തില്ലേ നിന്റെ മോൻ ഇങ്ങനെ ചെയ്തില്ലേ അപ്പം നിങ്ങൾ മറുപടി പറയണം ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊമ്പത് എന്താണ് മറുപടി ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി എനിക്ക് ധ്യാനം കൂടിയപ്പോൾ കിട്ടി ധ്യാനം കൂടി എപ്പോഴല്ല മാമോദി സമൂങ്ങി കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട ഉദാഹരണം എടുത്ത് നമുക്കൊന്ന് ഇത് ഇത് എംപവർമെൻ്റ് ആണ് ആ എംപവർമെൻ്റ് ആണ് നമ്മൾ ശക്തിപ്പെടണം ശക്തി കൊണ്ട് നിറയണം അതാണ് ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം ദാനിയലിൻ്റെ പുസ്തകം എടുത്ത് മൂന്നാമധ്യായം ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ചെറുപ്പക്കാരായ മൂന്ന് പേരെ പിടിച്ച് രാജാവ് തീച്ചൂളയിലിടുകയാണ് തീച്ചൂളയിലേക്ക് ഇടുന്നു ഈ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ അറിയാമോ അറിയാം നെബുക്കഥനേസർ രാജാവ് ഒരു വെങ്കല പ്രതിമയുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങാൻ ഈ ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ചു രാജബിംബം ഉണ്ടാക്കി രാജാവിൻ്റെ പ്രതിമയുണ്ടാക്കിയിട്ട് രാജാവ് വിളംബരം ചെയ്തു നാളെ കുടലും കിന്നരവും സംഗീതോപകരണങ്ങളൊക്കെ മീട്ടി വൈകുന്നേരം വലിയ ശബ്ദകോശങ്ങളുടെ അകമ്പടിയോടുകൂടി രാജാവ് ജനങ്ങളെ അറിയിക്കുന്ന സമയത്ത് എല്ലാവരും രാജാവിൻ്റെ ഈ ബിംബത്തെ കുമ്പിടണം രാജബിംബത്തെ കുമ്പിടണമെന്ന രാജകൽപ്പന അനുസരിച്ച് സകല ആളുകളും രാജാവിൻ്റെ ഈ വെങ്കല പ്രതിമയെ ഈ മനോഹര ശില്പത്തെ കുമ്പിട്ട് ആരാധിക്കുന്നത് കണ്ടുകൊണ്ട് സിംഹാസനത്തിൽ രാജാവ് രാജാവിൻ്റെ മട്ടുപ്പാവിൽ സിംഹാസനം ഇട്ട് അതിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നീണ്ട് പരന്നു കിടക്കുന്നൊരു മൈതാനിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ രാജാവിന് ഈ സംഗീതോപകരണങ്ങളുടെ ശബ്ദം മുഴങ്ങുമ്പോൾ രാജബിംബത്തെ കുമ്പിട്ട് വണങ്ങുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം വളരെ വളരെ സന്തോഷത്തോടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം കാണുകാണ് പതിനേഴ് വയസ്സ് പ്രായമുള്ള മൂന്ന് ചെറുപ്പക്കാര് ഇത് ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാം കുമ്പിട്ട് കിടക്കാണ് പ്രായം എത്ര എന്നറിയാം പതിനേഴ് വയസ്സ് ടീനേജേഴ്സ് മൂന്ന് പേര് ഹലോ ഹലോ എന്നെ ശ്രദ്ധിക്കുന്ന ഒരാളെ ഉള്ളു ഇതിനകത്ത് ഒറ്റയാള് അപ്പൊ രാജാവ് വിളിച്ചു ഹലോ പയ്യന്മാരെ ഹലോ ഇവിടെ അപ്പൊ പട്ടാളക്കാർ ചെന്നിട്ട് പിടിച്ച് ഇങ്ങോട്ട് വേണാ ഇങ്ങോട്ട് വേണ കൊണ്ടുവന്നു വന്നപ്പോഴേ ഇങ്ങനെ നിൽക്കുകയാണ് കൽപ്പന കേട്ടില്ലേടാ കേട്ടു എന്ത് കൽപ്പന മണിയടിക്കുമ്പോ കുമ്പിടണോന്ന് ആഹാ കേട്ടായിരുന്നോ ഉം കേട്ടു എന്നിട്ടെന്താണ് കുമ്പിടാത്തത് അല്ലയോ രാജാവേ ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഞങ്ങളുടെ ദൈവം ഇതിന് അനുവദിച്ചിട്ടില്ല കുമ്പിടില്ല അതിന് രാജാവാണെങ്കിലും പ്രജാപതിയാണെങ്കിലും ചക്രവർത്തിയാണെങ്കിലും ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ ഒരു മനുഷ്യന്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിലും ഞങ്ങൾ കുമ്പിടില്ല വയസ്സെത്ര പതിനേഴ് പതിനേഴ് അങ്ങനെ അങ് നിന്നു കൊച്ചുങ്ങളെ വകതിരിവില്ലാത്ത പ്രായമായതുകൊണ്ട് ഉപദേശം തരാം ഈ രാജബിംബത്തെ കുമ്പിടാതിരുന്നാലുള്ള ശിക്ഷ എന്താണെന്നറിയാവോ അറിയാം എന്താണ് പിടിച്ചു തീക്കാത്തിടും അറിയാം അല്ലേ തീക്കാത്തിട്ട് പത്തക്ക് കത്തിക്കുമെന്ന് പറഞ്ഞു കത്തിക്കുമെന്ന് പറഞ്ഞ തന്നെ രാജാവേ ഞങ്ങൾ എന്നെ പറയാനാ നീ ഞങ്ങളെ പിടിച്ച് തീക്കാത്തിട്ടാൽ എരിയുന്ന തീക്കകത്ത് നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ അകത്തിരിക്കുന്നത് ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം തീർന്നില്ല ഇനി ഞങ്ങണും ആ ദൈവം തീക്കകത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ കൂടി കുമ്പിടിലടാം അതാണ് തറവാടിത്തം മനസ്സിലായോ അതായത് ഇനി അങ്ങാണ് ആ ദൈവം പറയുകയാണ് ഞാൻ ഇപ്പോൾ വരുന്നില്ല നിങ്ങളത് മക്കളെ എന്ന് പറഞ്ഞാലും ഞങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറും ഇതാണ് ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ശക്തി ഈ വയനാട് ഭാഗത്തുള്ള ഓർത്തഡോക്സ് അഭയപ്പെട്ട ഒരു മെത്രാപൊലീത്ത ക്യാൻസർ വന്ന സമയത്ത് അദ്ദേഹം പാടിക്കൊണ്ട് നടന്നൊരു പാട്ടുണ്ട് എൻ്റെ ക്യാൻസറും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എന്താ പാടിയത് എൻ്റെ ക്യാൻസറും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ എൻ്റെ ക്യാൻസർ ഉണ്ടോ അതാണ് ധൈര്യം അതായത് മരിച്ച് മണ്ണടിഞ്ഞ് അല്ലെങ്കിൽ മരിച്ചങ്ങോട്ട് കണ്ണടഞ്ഞ് തീർന്നു കഴിയുമ്പോൾ ചെന്നെത്തുന്നത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വർഗീയ അപ്പൻ്റെ മടിയിലാണെന്നുള്ള വിശ്വാസമാണത് മരിച്ചാലും ഞാൻ മരിക്കില്ല എന്ന ധൈര്യമാണത് ഒരു രോഗത്തിനും എന്നെ നശിപ്പിക്കാനാവില്ല എന്ന ധൈര്യമാണത് ഇപ്പൊ ജീവിതത്തിൽ ഒരു ക്ലേശമുണ്ടായി മകളെക്കുറിച്ച് മകനെ കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടായി മക്കള് വഴിപഴച്ച് പോയി അല്ലെ കുടുംബത്തിൽ ഒരു കണ്ണുനീര അപമാനം ഉണ്ടായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ടൊന്നും തീരില്ല ജീവിതം കർത്താവാണ് നമ്മുടെ കൂടെ കർത്താവ് ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹാലലുയാ ഉച്ചേ ഹാലലുയാ കർത്താവ് കയറിയ വള്ളത്തിലാണ് കാറ്റടിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ സെൻസ് അനുസരിച്ച് അങ്ങനല്ലല്ലോ വരേണ്ടത് നമ്മൾ എന്നാ പറയുന്നേ അതായത് ഒരു വീട്ടിൽ ഒരു ആവത്ത് വന്നു അന്നേരം നമ്മൾ എന്നാ പറയുന്നത് ആ പള്ളിയിലൊക്കെ കയറാൻ നടന്നാൽ ഇങ്ങനെ സംഭവിക്കും ആ പണ്ട് അച്ഛൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചല്ലേ ഇങ്ങനെ തന്നെ വരും അതായത് നമ്മുടെ ഒരു സ്പിരിച്വൽ സെൻസ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ അളന്ന ആ മാപിനി വെച്ചളന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യനാപത്ത് വരുന്നത് അവൻ ചെയ്ത തെറ്റിൻ്റെ ഫലമോ അവൻ്റെ ജീവിതത്തിൽ വന്ന കുറവോ അവൻ ദൈവത്തെ വിളിക്കുക അത് പാർത്ഥിക്കും ഇങ്ങനെയൊക്കെ ആളുകൾ പറയും ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വന്നു ക്യാൻസർ വന്ന ഉടനെ പറയും എന്താ പറയുന്നത് ആ അത് പള്ളിയിലൊക്കെ വിളിക്കുമ്പോൾ വരണമായിരുന്നു ഞങ്ങൾ വിചാരിച്ച പറയും നീയൊക്കെ പള്ളി വരണമായിരുന്നു നമ്മുടെ ഒരു മാവിന് വെച്ചളന്നപ്പോൾ കർത്താവ് കയറാത്ത വഞ്ചിയിലാണ് ഈ കാറ്റടിക്കേണ്ടത് സത്യത്തിൽ ഈ കൊടുങ്ങാറ്റടിക്കേണ്ടത് കർത്താവ് കയറാത്ത വള്ളത്തിലാണ് പക്ഷേ കൊടുങ്ങാറ്റടിച്ചത് ഏത് വള്ളത്തിലാണ് കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത് ഛേ അതങ്ങനെ ശരിയാവും അയ്യോ അത് ശരിയാവത്തില്ലല്ലോ അയ്യോ അപ്പോൾ ആ ധ്യാനം ഉഷാറാവത്തില്ലല്ലോ ധ്യാനം ഉഷാറാവണെങ്കിൽ എന്ത് സംഭവിക്കണം കർത്താവ് കയറിയ വഞ്ചിയിൽ കാറ്റടിക്കാൻ പാടില്ല കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത് ശ്രദ്ധിച്ചേ കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത് അങ്ങനെ കാറ്റടിച്ച് കടലിരമ്പി സാഗരം ഗർജിച്ച് ഈ നടുക്കടലിൽ ഓളമിങ്ങനെ ഒരു വലിയ കൈപ്പത്തി കൊണ്ട് കനത്ത പ്രഹരമേൽപ്പിക്കാൻ തക്ക വിധം തിരമാലകളിങ്ങനെ വഞ്ചിക്കകത്തേക്ക് ആഞ്ഞടിച്ച് കയറുന്നൊരു നേരത്ത് ശിഷ്യന്മാർ കിടന്ന് നിലവിളിച്ചു ഭർത്താവ് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളിതാ മുങ്ങാൻ പോകുന്നേ ഈ ക്യാൻസർ വന്ന് ഈ രോഗം വന്ന് ഈ കടക്കണി വന്ന് ഈ മക്കൾ കാരണം ഞങ്ങളുടെ കുടുംബം ഇതാ നശിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് അല്പവിശ്വാസി പത്ത് ദിവസേന്റെ നേരെ കർത്താവ് ഇങ്ങനെ വന്ന് യു നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് കർത്താവേ നീ കയറിയ വഞ്ചിയിൽ നീ യാത്ര ചെയ്ത വഞ്ചിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നീ മാമോദിസായിലൂടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് ത്രിയേക ദൈവം ഞങ്ങളിൽ വസിച്ചിട്ട് എന്തിനാണ് ഞങ്ങൾക്ക് ഈ രോഗം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ക്ലേശം വന്നത് ഇങ്ങോട്ട് നോക്കിയേ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് വന്നേന്ന് ഇങ്ങോട്ട് നോക്കിയോ ക്രൈസിസ് വന്നത് എന്തിന് അല്ലെങ്കിൽ ക്രൈസിസ് ദൈവം അനുവദിച്ചത് എന്തിന് അലറിയാർക്കുന്നൊരു മഹാസാഗരം പുറകിൽ നിന്ന് പാഞ്ഞു വരുന്ന ഫറവോ ഫറവോയുടെ സൈന്യം രഥവും കുതിരകളും ആയുധങ്ങളുമായി പ്രകരശേഷിയുള്ള മഹാമാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുന്ന ഒരു മഹാസൈന്യം മുമ്പിൽ ഒരു മഹാസാഗരം ഇരുവശത്തും ഇങ്ങനെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ അങ്ങനെ നാല് ചുറ്റിനും എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഒരു ജനസമൂഹത്തെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഈ പർവ്വതവും കടലും ഈ ഫറവോയും ചേർന്ന് ഇങ്ങനെ ചക്രപ്പൂട്ടിട്ട് പൂട്ടി മുന്നോട്ടും പാമ്പയ്യ പുറകോട്ടും പാമ്പയ്യ വശത്തേക്കും പോകാൻ വയ്യാത്ത വിധത്തിൽ അങ്ങനെ ഈ പൂട്ടപ്പെട്ടു നിന്നൊരു ജനം ഓർക്കുന്നുണ്ടോ അങ്ങനെ പൂട്ടപ്പെട്ടു നിന്നു മുന്നോട്ടോടിയാൽ ഈ കടൽ വിഴുങ്ങും പുറകോട്ടോടിയാൽ ഫറവോയുടെ വാൾമുനത്തുമ്പിൽ ചേർത്തെടുക്കപ്പെടും വശങ്ങളിലേക്ക് ഓടിയാൽ ഈ ചതുപ്പ് നിലങ്ങളിലേക്കും മഹാപ്രവതത്തിലേക്കും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഇങ്ങനെ പ്രകൃതി നിഷേധാത്മകമായിട്ട് നിൽക്കുന്ന എതിർത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ മനസ്സും അടുത്തും പകച്ചും പതിതരായും നിസ്സഹായരായും നിൽക്കുന്ന ഒരു ജനത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിപ്പുണ്ട് മുമ്പിൽ മോശ മോസസ് മുന്നോട്ട് നോക്കിയാൽ കടല് ആ മോശ എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ പേരിടാം ചാക്കോ ആന്റണി ജോസഫ് ജേക്കബ് സൂസൻ മേരി ആഗ്നസ് അന്നമ്മ പെണ്ണമ്മ പൊന്നമ്മ തങ്കമ്മ ഏത് പേര് ഇടാം മുമ്പിൽ കടൽ പുറകിലൊരു സൈന്യം വശങ്ങളിൽ ചതുപ്പ് നിലങ്ങൾ രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഇങ്ങനെ പൂട്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ജനം അയാളുടെ ആ ജനത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ് പ്രായം എൺപത് എൺപത് വയസ്സുള്ളൊരു മനുഷ്യങ്ങനെ നിൽക്കുകയാണ് മുമ്പില് എന്തു ചെയ്യും മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കും പോകാനാത് നിന്ന ഈ മനുഷ്യൻ മുന്നോട്ട് നോക്കിയാലും പുറകോട്ട് നോക്കിയാലും വശങ്ങളിലേക്ക് നോക്കിയാലും രക്ഷയില്ല എന്ന് കണ്ട ഈ മനുഷ്യൻ എന്ത് ചെയ്തു മുകളിലേക്ക് നോക്കി മേളോട്ട് നോക്കി മേളോട്ട് നോക്കിയപ്പോ മേളി ഇരുന്നൊരാള് മോനെ ചാക്കോ വിളി അപ്പാ ഓനങ്ങോട്ട് വിളിച്ചു മുമ്പിൽ കടല് പുറകിൽ സൈന്യം വശങ്ങളിൽ എതിർത്ത് നിൽക്കുന്ന ഒരു പ്രകൃതി ഭൂമി അങ്ങനെ വിഷമിച്ചു നിന്ന് ഈ മനുഷ്യൻ മേളിലോട്ട് നോക്കി മേളിലോട്ട് നോക്കി വിളിച്ചു മോശ പറഞ്ഞു പറ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ലേ വിളിച്ചിട്ടില്ലേ രണ്ടായിരത്തി അഞ്ചില് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മരണക്കിടയ്ക്കെ കിടന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ വെന്റിലേറ്ററെ മാറ്റിയാൽ മരിക്കും വിളിച്ചിട്ടുണ്ടോ മോശ വിളിച്ചു അപ്പാ കർത്താവുന്ന പൊട്ടാ നിന്റെ വടിയടറാ വടിയെവിടെ വടി എവിടെറ വടി താണ്ടെ വടിയെടുത്ത് കൈ കൊടുത്തു ആ വടിയെടുത്ത് ഈ ഇളകി മറിയുന്ന മീതെ നീട്ടുക കോരും ദിവസ ലേഖനത്തിൽ പോലും സി പറയും വരണ്ട നിലത്തെന്നോണം അവർ അക്കരെ എന്താണ് ഈ വടി എന്താണ് ഈ വടി ഇളകി മറിയുന്ന ഒരു സാഗരത്തിന്റെ മീതെ മോശ നീട്ടിയ വടി എന്താണത് വിശ്വാസത്തിന്റെ വടി വിശ്വാസത്തിന്റെ വടി വിശ്വാസത്തിന്റെ വടി എടുത്തിട്ട് നീട്ടി അപ്പൊ ഈ കടലിൽ രണ്ടായി അപ്പസ്തോലന്മാര് ഈശോട് ചോദിക്കണം ഈശോ എന്തിനായിരുന്നു ഈശോ ഈ കാറ്റ് എന്തിനായിരുന്നു ഈ കാറ്റ് എന്തിനാ ഈ സസ്പെൻഷൻ വന്നേ പറ എന്തിനാണ് ഈ ജോലി പോയത് ഇപ്പോ എന്ത് എന്ത് എന്തിനാണ് ഈ ഈ ഈ ഷെയർ മാർക്കറ്റ് കാശിയിട്ടത് മുഴുവൻ പോയത് എന്തുകൊണ്ടാണ് ഈ കൊച്ചിപ്പോ ഇങ്ങനൊരു അപമാനം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഈ മോനിപ്പോൾ അനുസരിക്കാത്തത് പറ പൂർവിക ശാപം ചെയ്ത തെറ്റിൻ്റെ ബലം വല്ലവരുടെയും പരാക്ക് ആഭിചാരം ഒക്കെയാണോ എന്തുകൊണ്ട് പറ എന്തുകൊണ്ട് എന്തിനായിരുന്നു അപ്പൊ സ്ഥലം പത്രിക്കണം അന്തരീക്ഷ ഈ കടലിരമ്പത്തിലൂടെ ഈ സാഗര ഗർജനത്തിന് നടുവിലൂടെ ഈ ആഞ്ഞടിക്കുന്ന തിരമാലയുടെ കനത്ത കൈക്ക് നടുവിലൂടെ ഈ ഇളകെ മറിയുന്ന കടലിന് നടുവിലൂടെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിങ്ങനെ എത്തിക്കാൻ എനിക്ക് പറ്റുമെന്ന് നീ അറിയാനായിരുന്നു ഈ കാറ്റ് എന്തിനായിരുന്നു ഈ കാറ്റ് ഈ ഇളകെ മറിയുന്ന കടലിന് നടുവിലൂടെ നിന്നെ ഒരു പരുക്ക് പോലും പറ്റാതെ അക്കരെ എത്തിക്കാൻ നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചറക്കിയ എനിക്ക് പറ്റുമെന്ന് നീ അറിയാനായിരുന്നു ഈ കാറ്റ് മനസ്സിലായോ അങ്ങനല്ലേ നമ്മൾ അറിഞ്ഞത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എപ്പോഴാണ് പിടിയിട്ട് ക്രൈസിസ് വന്നപ്പോ അപ്പൊ കേട്ടോ ഞാൻ പറയാൻ ആഗ്രഹിച്ചതിൻ്റെ സംഗ്രഹം ഇതാണ് ഓരോ ക്രൈസിസിലും നിന്റെ വിശ്വാസം വളരും ഉച്ച പറഞ്ഞേ ഹാലുയാ ഓരോ ക്രൈസിസിലും ക്രിസ്ത്യാനിയുടെ വിശ്വാസം വളരും മനസ്സിലാവുന്നുണ്ടോ അതായത് വിശ്വാസം വളരണോ അതിന് ഞെരുക്കം വരണം ഇല്ലാ പറ്റില്ല ഞെരുക്കത്തിലാണ് നമ്മുടെ വിശ്വാസം വളരുന്നത് ആ വിശ്വാസം വളരുമ്പോഴാണ് നമ്മുടെ ശക്തി പുറത്ത് വരുന്നത് എഴുന്നേറ്റേ ഈ അതിസ്വാഭാവിക ശക്തി ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ഈ അതിസ്വാഭാവിക ശക്തി ഇവിടെ ഇരിക്കുന്ന ഓരോ മകനിലും മകളിലും ഈ ശക്തിയുണ്ട് ഉണ്ടോ ഈ ശക്തിയുണ്ട് ഓരോ മകനിലും മകളിലും ഈ ശക്തിയുണ്ട് നിങ്ങൾ ഓരോരുത്തരിലും ഈ ശക്തിയുണ്ട് ദൈവം നിക്ഷേപിച്ച ഈ ശക്തി അപ്പോൾ ഈ ശക്തി പുറത്തു വരണം അതിന് എന്ത് സംഭവിക്കണം വിശ്വാസം ഇത് വിശ്വസിക്കണം അതായത് നമ്മളെ ആരെയും ദൈവം നശിപ്പിച്ച് കളയില്ല നിങ്ങളുടെ ജീവിതം തകർന്നു പോവില്ല നിങ്ങളുടെ കുടുംബം ആവില്ല നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാവും മനസ്സിലായോ ഏത് തീവ്രവാദി വന്ന് പോകുമ്പിട്ടാലും ആ ചാരത്തിന് നമ്മൾ പൊങ്ങും നമ്മുടെ അകത്തിരിക്കുന്നവൻ ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജോലി പോയെന്ന് ഓർത്ത് നീ കയറെടുക്കരുത് നമ്മൾ വരും ഇതെന്നെല്ലാം പുറത്ത് നമ്മൾ വരും പത്ത് കൊല്ലത്ത് ഇരുപത് കൊല്ലത്ത് ജീവിതം തിരിഞ്ഞു നോക്ക് നമ്മൾ എന്തെല്ലാം ക്രൈസിസുകളിലൂടെ കടന്നുപോയി നമ്മുടെ കുടുംബങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അതുകൊണ്ടെല്ലാം അവസാനിച്ചോ ഇല്ല നമ്മൾ കരുത്തരായിട്ട് മാറി നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹ്യൂസ്റ്റൺ നഗരത്തിൽ നിങ്ങൾ നിങ്ങളീ അതിസ്വാഭാവിക ശക്തിയുമായി ജീവിക്കണം മനസ്സുമടുക്കുന്നവരോട് പറയണം മടുക്കരുത് കർത്താവാണ് നിങ്ങളുടെ കൂടെ നമ്മുടെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ വലത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആകെ മനസ്സുമടുത്ത് നിരാശപ്പെട്ട് തകർന്ന് വിഷമിച്ചിരുന്ന സമയത്താണ് എനിക്കൊരിക്കലും ഈ വചനം കാണിച്ചു തരുന്നത് ജനമേ ഇരുപത് പതിനൊന്ന് വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലത് ഭാഗത്തുണ്ട് എൻ്റെ ദൈവമേ എന്തോ ഒരു ബലവാണെന്ന് കയറിയത് വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിൻ്റെ വലതുഭാഗത്തുണ്ട് അതുപോലൊരു കാലത്ത് വളരെ വിഷമിച്ചിരുന്ന സമയത്ത് കർത്താവ് കാണിച്ചു തന്നൊരു വചനമാണ് ജെറമിയ സോറി നിയമാവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ടാന്ന് തോന്നുന്നു നിയമാവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് എന്തെന്നറിയാം വചനം നിന്നോണ്ട് കേട്ടാൽ മതി എന്താണെന്നറിയാമോ നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിന്റെ ആയുസോളം നിന്റെ ശക്തിയും എന്ന് പറഞ്ഞാൽ ദൈവം പറയാണ് മോനെ നിനക്ക് ചുറ്റും ഞാനൊരു വീട് കെട്ടിയിട്ടുണ്ട് ഞാൻ നിന്നെ അതിനകത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ നിനക്ക് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിനൊരു വാതിലുണ്ട് ആ വാതിലിൻ്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും എന്ന് പറഞ്ഞാൽ അത് തകർക്കാൻ പറ്റില്ല നിന്റെ ശത്രുവിന് പിശാജിന് അത് തകർക്കാൻ പറ്റില്ല നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കൂതാശകൾ സ്വീകരിക്കുന്ന കൃപ ഒഴുകി വരുന്ന അപരിമയമായ ശക്തി പ്രവഹിച്ച് കിട്ടിയ നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും എന്നിട്ട് പറയുകയാണ് നിന്റെ ആയുസോളം നിന്റെ ശക്തിയും എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലത്തേക്കല്ല നിന്റെ ശക്തി ധ്യാനം കൂടിയ ഒരാഴ്ചത്തേക്കല്ല നിന്റെ ശക്തി നീ മരിക്കുന്നത് വരെ നീ നിത്യതയിലെത്തോളം നിന്റെ ശക്തി നിന്റെ ആയുസോളം നിന്റെ ശക്തിയും യഷ്രൂൺ ഇസ്രായേൽ നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വിഹായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മേളിൽ തിരുവനന്തപുരത്ത് ആ മേഘം ഞാൻ ഹ്യൂസ്റ്റണിൽ നിൽക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മേളിൽ ഹ്യൂസ്റ്റണിൽ ആ മേഘം വിഹായസിലൂടെ അവൻ്റെ സ്നേഹത്തിൻ്റെ മേഘം സഞ്ചരിക്കുന്നു നിത്യനായ ദൈവത്തിൻ്റെ അഭയം നിന്നെ താങ്ങുന്നത് അവന്റെ ശാശ്വത ഹസ്തങ്ങൾ നിന്റെ ശത്രുവിനെ തൊട്ടി മാറ്റും മാറ്റും അങ്ങനെ പറഞ്ഞേ നിന്റെ ശത്രുവിനെ അവിടുന്നതിന്റെ ശത്രുവിന്മാറ്റും സൂപ്പർനാച്ചുറൽ പവർ ഓഫ് എ ക്രിസ്ത്യൻ നമ്മളിൽ ഈ അതി ശക്തിയുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ നഗരത്തിലൂടെ ഈ ഹ്യൂസ്റ്റണിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അപരിമയമായ ശക്തിയാണ് നടന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞാനും ഒരിക്കലും സിസ്റ്റേഴ്സ് നിങ്ങളറിയാൻ വേണ്ടി തൊടുപുഴയില് കൺവെൻഷന് പോവാണ് അപ്പോൾ ഞാൻ കാറിൽ പോയിക്കൊണ്ട് പോകുമ്പോൾ തൊടുപുഴ ജംഗ്ഷനിൽ അല്പം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഞാൻ നോക്കുമ്പോട്ടോ ഒരു കൊച്ചു സിസ്റ്റർ ഒരു ബൈബിൾ എടുത്ത് എങ്ങനെ വച്ചിട്ട് ഓ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ഓർത്തു ജംഗ്ഷനിലൂടെ നടന്നു പോകുന്ന ഒരു സിസ്റ്ററിന്റെ ഫോട്ടോ വണ്ടിക്കൊക്കെ ഒരു അച്ഛൻ എടുക്കുന്നത് വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്താൽ അപ്പൊ ഞാൻ പുതുക്കെ ഫോണങ്ങ് മാറ്റി വെച്ചു എനിക്കത് എൻ്റെ മനസ്സിൽ ഞാൻ ഇവരെല്ലാം കാണിച്ചു വിളിച്ച് കാണാൻ പറഞ്ഞു എന്തോ ഒരു സിസ്റ്റർ കത്തോലിക്ക സഭയുടെ ഒരു വീരപുത്രി വേദപുസ്തകം നെഞ്ചത്ത് വെച്ച് മനസ്സിലായോ കേരളത്തില് സഭയിങ്ങനെ ആക്ഷേപങ്ങൾ അവമാനങ്ങളൊക്കെ നേരിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസം തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിൽ കത്തോലിക്ക സഭയുടെ ഒരു വീരപുത്രി ഒരു വചന പുസ്തകം എടുത്ത് നഞ്ചത്ത് വെച്ചിട്ട് എന്താടാ ഓ ദൈവമേ എനിക്കത് തന്ന ഒരു 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 ധൈര്യം അത് കണ്ടപ്പോൾ ഒരു കൊച്ചു സിസ്റ്റർ കേട്ടോ ഏ നിങ്ങളുടെ അത്ര പ്രായമൊന്നുമില്ല കൊച്ചു സിസ്റ്റർ ഓഹ് ആണ് ഹ്യൂസ്റ്റന്റെ തെരുവുകളിലൂടെ നിങ്ങൾ ഈ പുസ്തകം പിടിച്ച് നടക്കണം പവർ സൂപ്പർനാച്ചുറൽ പവർ ഓഫ് എ ക്രിസ്ത്യൻ കേട്ടോ അല്ലാതെ മരവിച്ച് മടുത്ത് നിരാശപ്പെട്ട് ഇങ്ങനെ പേക്കോം പേക്കോം നടക്കരുത് പള്ളിയിലൊക്കെ വന്നിരിക്കുന്ന കണ്ടെട്ടല്ലേ വല്ലോ തരണേ അമ്മ പിക്ഷക്കാര് പിക്ഷക്കാരല്ല മക്കൾ മനസ്സിലായോ അപ്പാ ഞാന് ഒരു മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യനാണേ പ്രാർത്ഥിക്കുന്ന കേട്ടതാണ് ഞാൻ ഇങ്ങനെ പുറകിൽ പോയി നിൽക്കുകയായിരുന്നു നിൽക്കായിരുന്നു ഇവൻ ഇങ്ങനെ ഫ്രണ്ടിൽ മുട്ടമ്മ നിൽക്കുകയാണ് മുട്ടമ്മ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അവൻ പ്രാർത്ഥി ഞാൻ ഞാൻ പുറകിൽ നിന്നത് കേൾക്കുകയാണ് ഞാൻ പുറയിലുണ്ടെന്ന് അവൻ അറിയാൻ പാടില്ല അവൻ പ്രാർത്ഥിക്കുകയാണ് മോശ വിളിച്ചപ്പോ നീ വന്നില്ലേ അപ്പാളീസിന്റെ കയ്യിൽ നീ ഇറങ്ങി വന്നില്ലേ അപ്പ ഇറങ്ങി വാ ഇറങ്ങി വന്നില്ലേലല്ലേ അത്ഭുതമുള്ളു അപ്പ വിളിക്കാണ് മോശം നീ നീറി വന്നില്ലേ അപ്പാ അതൊക്കെയാണ് മക്കളുടെ റൈറ്റ് മനസ്സിലായോ ആ എന്നോട് പല ഭർത്താക്കന്മാർക്കും പിണക്കമാണ് എന്നെങ്കിൽ അറിയാം ചേച്ചിമാരെന്ന് അറിഞ്ഞിരിക്കണം പല കെട്ടിയന്മാർക്കും എന്നോട് പിണക്കമാണ് ഒറ്റയ്ക്ക് കിട്ടിയാൽ അവരെന്നെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട് കാരണം എന്താ അറിയാം അവർക്ക് ചായ കൊടുക്കില്ല കാപ്പി കൊടുക്കില്ല ഭക്ഷണം കൊടുക്കില്ല തുണി തേച്ച് കൊടുക്കില്ല ഫുൾ ടൈം യൂട്യൂബ് എനിക്കൊരു മനുഷ്യനൊരു മെസ്സേജ് അയച്ചു അച്ചാ എൻ്റെ പേരിങ്ങനെയാണ് മുഴുവൻ സമയം എൻ്റെ ഭാര്യ അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കയാണ് എനിക്ക് എന്നിട്ട് പറയാണ് ഇതാണ് എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ അവൾ കേൾക്കും എനിക്ക് ഭക്ഷണം തരാ യൂട്യൂബ് കണ്ടില്ലേ ഭർത്താവിനെ സ്നേഹിക്കണം കേട്ടോ തിരിച്ചും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ കർത്താവെ ഈ അതി സ്വാഭാവിക ശക്തി മാമുദീസയെ കുറിച്ച് തോമസ് ഓൾ ബ്രദർ രാവിലെ പറഞ്ഞു ക്രിസ്തുവിൻ്റെ അവയവങ്ങളാക്കി പുതിയ സൃഷ്ടിയാക്കി അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിൻ്റെ ദത്ത് പുത്രരാക്കി സഭയുടെ അംഗങ്ങളാക്കി ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി അതിൻ്റെ ഒടുവിൽ സഭ പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ജീവിതം മുഴുവൻ അതിൻ്റെ സംവിധാനം മുഴുവൻ മാമോദി സായിൽ വേരൂന്നിരിക്കുന്നു മാമോദി സായിലൂടെ ഒരു അതിസ്വാഭാവിക ജീവിതം ആരംഭിച്ചു സൂപ്പർ നാച്ചുറൽ ലൈഫ് കണ്ണടച്ച കർത്താവുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ത്രിയേക ദൈവമേ അവിടുന്ന് വിശ്വാസികളായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കിത്തന്ന ആപരിമയമായ ശക്തിയുടെ മഹനീയത മനസ്സിലാക്കാൻ ഞങ്ങളുടെ ആന്തരികേന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ